ഫുഡ് പൊളി ഒന്നും പറയല്ല, കിടില്ല. ഇതെത്ര നമ്മളെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വെൽക്കം ബാക്ക്, നമ്മൾ വീണ്ടും നമ്മുടെ സ്വന്തം തറവാടായ ടിബറ്റിയൻ ചെഫ് റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. റേറായിട്ട് നിങ്ങൾ വെട്ടവും വെളിച്ചമുള്ള ടിബറ്റിയൻ റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുള്ളൂ. കാരണം കൂരിയാൻ സമയം ഞങ്ങൾ രാത്രിയാണ് വരാറ്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് വൈകുന്നേരമാണ് എത്തിയത് ഇവിടെ. ഈ ടേബിളൊക്കെ മാറ്റി, കളി വേറെ, പുതിയ ടൈപ്പ് ടേബിള്, പൈൻവുഡ് മട്ടാഞ്ചേരി ആയിരിക്കും അല്ലേ. സീറ്റ് മാറ്റിയത് മാത്രമല്ല സീറ്റ് കൂട്ടുകയും ചെയ്തു. ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, കൂളർ ഉണ്ടെന്നേ ഉള്ളൂ. ഈ മാറ്റത്തിനൊക്കെ കാരണം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ മാനേജ്മെൻറ്റ് മാറി, പഴയ മാനേജ്മെൻറ്റ് എന്നും നീക്കുമായിട്ട് നമ്മളിവിടെ നിന്ന് മൈസൂരിലേക്ക് പോയി. ആ മൈസൂരാണ് വേഗം, സോറി കൂർഗ്. ആ അതന്നെ, ആസ് ഓൾവേസ് ഞങ്ങൾ ബീഫ് മൊമെന്റ്സ് 20 പീസ് ഓർഡർ ചെയ്തു. ആസ് ഓൾവേസ് ഞങ്ങൾ തെൻതുക് ബീഫ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടാണ്ട് റോസ് ബീഫ് തുണൻ സോസും പറഞ്ഞു. ബീഫ് കഴിച്ച് ആർമാതിക്കാന്ന് വിചാരിച്ചു. ഞാൻ 20 വീഡിയോ എങ്കിലും ടിബറ്റിൻ്റെ ഇട്ടിട്ടുണ്ടാവും, 20 കൂടെ ഇട്ടിട്ടുണ്ടാവും. എന്നാലും ആൾക്കാർ എന്നോട് അഡ്രസ്സ് ചോദിക്കാറുണ്ട്, ഇതേ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ ദിയായിരിക്കും. ഇനി അത് കാണിച്ചു തന്നില്ല എന്ന് വേണ്ട. പിന്നെ ഇതത് കേരള കഥകളി സെൻറ്റർ, ഇത് ടിബറ്റിയൻ ഷെഫ് റെസ്റ്റോറൻറ്റ്, ദവട സാന്റക്രൂസ് ബസിലിക്ക, അതിൻ്റെ അപ്പുറത്ത് ടിബറ്റ് കിച്ചൺ. ഇതിലേതെങ്കിലും ഒന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാം. പിന്നെ കട മാറിപ്പോരുത്, ഇവിടെ രണ്ട് കടകളുണ്ട്, ടിബറ്റ് കിച്ചൺ ഉണ്ട്, ടിബറ്റിയൻ ഷെഫ് റെസ്റ്റോറൻറ്റ്. ഈ കാണുന്നത് ടിബറ്റിയൻ ഷെഫ് റെസ്റ്റോറൻറ്റ്, ടിബറ്റ് കിച്ചൺ വേറെ കടയാണ്. അതിൻ്റെ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്. ഒരു പ്ലേലിസ്റ്റ് തന്നെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ എവിടെയൊക്കെ പോയി ടിബറ്റിയൻ ഫുഡ് ഞങ്ങൾ കഴിച്ചതെന്നുള്ളത് എന്താണ്, ഞാൻ ഒറ്റ പ്ലേലിസ്റ്റ് ആയിട്ടിട്ടുണ്ട്. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും. നമ്മുടെ യൂഷ്വലായിട്ട് പോയ ബീഫ് തെന്തുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് സൺസെറ്റ് കാണാൻ പറ്റും. ഇപ്പം വേറെ സൗകര്യം വന്നത് കൂളർ, അത് ഹെൽപ്ഫുള്ളായിട്ടാ. ഇനിയിപ്പോൾ ഒരു പരിധി വരെ ചൂട് നമുക്ക് എന്താ പറയുക, എന്തായാലും നേരിടാൻ പറ്റും. തരണം ചെയ്യാമെന്നുള്ള വാക്കാണ് ഞാൻ ആലോചിച്ച് കിട്ടിയില്ല. പ്രത്യേകിക്കണേട്ടാ, നല്ല എടുക്കാൻ പറ്റുള്ളൂ, മര്യാദക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അടുത്ത സാധനം പറഞ്ഞിട്ടാ നമ്മുടെ മോമൻ സൂപ്പും ഇതൊക്കെ എല്ലാം വന്നു, വായിന്ന് വെള്ളവും വന്നു. അത് അതിനകത്തേക്ക് ഇടായിരുന്നാൽ മാത്രം മതി. അവിടെ വെയിലടിക്കുന്നു ഗൈസ്. ഇനി എന്താ അവിടെ ഒരു കുത്തമ്മിനാർ പണിയുന്നു. ഓക്കെ, നിറച്ചല്ലത്. ഓ നല്ലപോലെ. ഞങ്ങളിപ്പോൾ ഭ്രമയുഗം സിനിമ കണ്ടു കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഇവൾക്കത് ഭീമയെ പോയി സിൽവർ എന്താ മാലയും മൂക്കുത്തിയും മേടിച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്നേക്കണേ. എവിടെ കിട്ടും ഇത്ര ഡെഡിക്കേറ്റഡ് ആയ ഭർത്താവിന? ഇന്ന് വീണ്ടും ഞെട്ടിച്ചു. അല്ല എന്തൊരു ടേസ്റ്റ്, വിശപ്പുള്ള കുളിക്കൊണ്ടാന്ന് തോന്നട്ടോ, മുടിഞ്ഞ ടേസ്റ്റ്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ കുറേ പേര് ഞാൻ കഴിഞ്ഞ ദിവസം വീട് ഇട്ടപ്പോഴും ഇവിടുത്തെ സർവീസ് അത്ര പോരാന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് കണ്ടായിരുന്നു. ഇത് പുതിയ മാനേജ്മെൻറ്റാണ്, അവർക്ക് കുറച്ച് സമയം കൊടുക്കും. എനിക്കും ഫസ്റ്റ് ദിവസം വന്നപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ ഞാൻ എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവിടുത്തെ രീതിയായിട്ടൊന്ന് പാകപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഇപ്പം ഇന്ന് ഞാനിപ്പോൾ വന്നപ്പോഴേക്കും ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഇതിപ്പോൾ മൂന്നാമത്തെ വരവാണ്ട, അതിൻ്റെ ഇടയിൽ രണ്ട് തവണ വേറെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തവണ ആദ്യത്തെ ഇവർ മാനേജ്മെൻറ്റ് മാറിയപ്പോഴാണ് ആദ്യത്തെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് അല്ല ഇപ്പോഴത്തെ എക്സ്പീരിയൻസ്, നല്ലപോലെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് വന്ന ചേട്ടൻ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ അറിയാം, എല്ലാവരുടെ അടുത്തും ഞങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഇത്ര സമയത്തിലുള്ള ഫുഡ് തരും എന്തൊക്കെയുണ്ട്, വളരെ കൃത്യമായിട്ട് സംസാരിച്ച്. പുള്ളി മലയാളത്തിൽ സംസാരിച്ച്, അപ്പോൾ പുള്ളി മലയാളത്തിലാണ് സംസാരിച്ചത്. ആ അപ്പോൾ ആ നേപ്പാളിൽ നിന്നുള്ള ചേട്ടനാണ്. അപ്പോൾ അവർ കുറച്ച് സമയം കൊടുക്കുക, കാരണം ഇവിടുത്തെ രീതികളായിട്ട് പാകപ്പെട്ട് വരാനുള്ള പുതിയ മാനേജ്മെൻ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് ചെറിയ സമയം കൊടുക്കാന്നുള്ള രീതിയിൽ ഞാൻ വെയിറ്റ് ചെയ്തത്. എന്തായാലും അത് ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ക്രൗഡിൻ്റെ കേസ്, ഇവിടെ ക്രൗഡൊക്കെ ഒരുപാട് വരുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ആകെ 3 ഡൈനിങ് ചെയ്യാൻ വന്നിട്ടുള്ളൂ. കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ക്രൗഡ് മാനേജ്മെൻറ്റ് കുറച്ചും കൂടി പാടും. അതൊക്കെ ഈ പോകെ പോകെ പഠിച്ച് പഠിച്ച് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യാം, ക്രിട്ടിസൈസ് ചെയ്തു അതിൽ ഒരു കുഴപ്പമില്ല, അത് മെച്ചപ്പെടുത്തണമെന്നും കൂടി ഒന്ന് നോക്കണേ. ഇപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ സർവീസ് അത്ര നല്ലതല്ല എന്ന് തോന്നിയ ആൾക്കാർ രണ്ടാമത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം.
തുടരെ തുടരെ സർവീസ് മോശമായിരുന്നോ അല്ലെങ്കിൽ സർവീസ് മെച്ചപ്പെട്ട് വരുന്നുണ്ടോ അത് പറയാം. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും വളരെ മോശം സർവീസ് കിട്ടിയൊരു സ്ഥലത്ത് പിന്നീട് എന്താണ് സർവീസ് വന്നായിരുന്നെങ്കിൽ അത് പറയാറുണ്ട്, തിരിച്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയാറുണ്ട്. കാരണം എനിക്ക് സർവീസ് അല്ല ഫസ്റ്റ്, ഫസ്റ്റ് തിങ് എനിക്ക് ഫുഡാണ്. സർവീസും മറ്റേ ആംബിയൻസും മറ്റേ വസ്തുക്കെ ഞാൻ പിന്നീടത്തെ കാര്യങ്ങളായിട്ട് കാണുന്ന സാധനം, ഫസ്റ്റ് പ്രയോറിറ്റി ഫുഡാണ്. ഇപ്പം മോശം സർവീസ് കിട്ടിയ സ്ഥലത്ത് പോലും ഞാൻ ഫുഡ് നല്ലതാണെങ്കിൽ രണ്ടാമത് പോകാറുണ്ട്. കാരണം സർവീസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് തിരുത്തിയാൽ മാറാവുന്ന സംഭവമാണ്, ഫുഡ് തിരുത്തൽ ഒരു പരിധി വിട്ട് സംഭവിക്കില്ല. അപ്പോൾ അതും ചില സമയത്ത് അതും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോടൊന്ന് ഓർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നാൽ കഴിക്കട്ടെ, ചൂട് പോണം തന്നെ കഴിക്കട്ടെ. ഹുണാൻ ബീഫ് ഒന്ന് കഴിച്ചോട്ടെ കേട്ടാ. ഓ കൂട്ടിലും ബാത്തി ഒന്ന് കഴിച്ചിട്ട് അടിപൊളി. ആസ് യൂഷൽ വീഡിയോ എടുക്കാതിരിക്കുന്ന സമയത്ത് ഉള്ള പോയി കഴിച്ചിട്ട് മറ്റേ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ പറയും. എങ്ങനെ ഉണ്ടായിരുന്നപ്പോ ഇഷ്ടപ്പെടാം? അടിപൊളി. ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ കഴിച്ചു നോക്കുന്നു പറഞ്ഞു, ഞാൻ ഇവിടെ ടിഷ്യൂ പേപ്പർ എടുത്തോണ്ടിരിക്കും, അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ നിന്ന് തിന്നിട്ട് എന്താണ് നിങ്ങളോട് പറയേണ്ട കാര്യം നേരത്തെ പറയാണ്. ഇവിടെ അല്ലെങ്കിലും അനുമതി ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു കുന്ന് പറയാനുണ്ടാവും. ഇതിൽ യൂസ് ചെയ്യുന്ന ബീഫിൻ്റെ ബേസ് കോട്ടിങ് സെയിം തന്നെയാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൂപ്പിലിട്ട് ആ രീതിയിലായി, അത് ഗുണൻ സോസിലിട്ടിട്ട് രണ്ടാമത് വോക്ക് എന്ന് പറഞ്ഞാൽ ആ മറ്റേ പാത്രമില്ലേ അത് ചെയ്തേക്കണം. അപ്പോൾ വെട്ടമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ബീ മച്ചാൽ പറ്റിയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, പുള്ളി അടിപൊളി സർവീസാണ്. നല്ല അടിപൊളി സർവീസാണ് കേട്ടോ. ഓ അടിപൊളിയല്ലേ, എന്തൊരു സമാധാനം. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് എവിടെ ഞങ്ങൾ എവിടെ ലോകത്ത് എവിടെ പോയി എന്ത് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ വന്ന് കഴിക്കണ, അതെന്താണെന്നറിയില്ല എനിക്ക് കൊടുക്കും. എന്തോ 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 അത് വീട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതാണ്, വീട്ടിലെ ഫുഡാണ് കംഫർട്ടബിൾ, അതൊന്നും പറയാനില്ല. പക്ഷേ ഞങ്ങളുടെ റെസ്പെക്റ്റീവ് വീടുകൾ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതാണ് ഈ സ്ഥലം. ഞങ്ങൾ ഇവിടെ നിന്ന് എന്തേലും പോയാൽ ഞങ്ങൾ മിസ് ചെയ്യാൻ പോണ ആകെയുള്ള ഒരു റെസ്റ്റോറൻറ്റ്. കുറേ റെസ്റ്റോറൻറ്റ് മിസ് ചെയ്യും, പക്ഷേ മനസ്സിന് അത്ര അടുത്ത് നിൽക്കുന്ന റെസ്റ്റോറൻറ്റ് ഇതാണ്. ഇതെങ്കിലും നിർത്തി ഞങ്ങളിവിടെ മാനേജ്മെൻറ്റ് പോയിന്ന് പറഞ്ഞപ്പം തന്നെ ഞങ്ങളെ ചങ്കിടിഞ്ഞ്. സത്യം പേടിച്ചു, കുറച്ച് ദിവസം അടച്ചിട്ടേച്ച് ഒരു മാസത്തോളം അടച്ചിട്ടു, ടെൻഷൻ അടിച്ച് അത്ര. ഞങ്ങൾ എൻ്റെ സോയ് സോസും ചില്ലി ഇതും വെച്ചിട്ടുള്ള എൻ്റെ ഈ കോംബോ ഇല്ലാതെ എന്ത് ടിബറ്റിയൻ ഷെഫ് റെസ്റ്റോറൻറ്റ്. ഇതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കോംബോ. ഇപ്പോൾ 10 പീസ് മോമൻ സൂപ്പ് തീർത്ത വഴി അറിഞ്ഞില്ല കേട്ടാ, ജെറ്റ് പോക്കായിരുന്നു. ഞാനിപ്പോൾ മെല്ലെ മെല്ലെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് 3 കൂടിയുണ്ട്. അപ്പോൾ ഫൈനലി ഫിനിഷ് ചെയ്തട്ടാ. ഇപ്പോൾ പിന്നെ ഈ നെറ്റുള്ളതുകൊണ്ട് പൂച്ചയുടെ പ്രശ്നം അങ്ങനെ കാര്യമായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ചന്ദനത്തിൽ വെച്ചതുകൊണ്ട് കൊതുകും ഇപ്പോൾ വളരെ വളരെ കുറവാണ്. മാനേജ്മെൻറ്റ് നമുക്ക് പുതിയ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ കേട്ടോ, കഴിച്ചൊക്കെ കഴിഞ്ഞു. അല്ല ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, ഇവളുടെ അനിയത്തി അമ്മൂന് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ക്രേവിങ്. ഞങ്ങളോട് ഒരു ദിവസം ഇവിടെ കൊണ്ടുവരാൻ പോയപ്പോൾ വീട്ടിലെല്ലാവരും വഴക്ക് പറഞ്ഞു, അവളിപ്പോൾ 9th month ഡേറ്റ് എടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചെന്ന് പറഞ്ഞാൽ അവൾ കൊല്ലും. അതുകൊണ്ട് ഞങ്ങളതെ 1 20 piece മോമോസ് സൂപ്പ് പാർസൽ മേടിച്ചുകൊണ്ട് പോകണം കേട്ടോ. ബീഫ് ഇപ്പം എന്ത് ദിവസം ക്യാഷ് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഓൾറെഡി അപ്പം ആസ് ഓൾവേസ് ഫുഡ് പോളി ഒന്നും പറയില്ല, കിടില്ല. ഇത് എത്ര തവണ ഞങ്ങൾ പറഞ്ഞിട്ടും ഞങ്ങൾക്ക് അറിയില്ല, കാരണം അത്രയും കൺസിസ്റ്റൻ്റ് ആണ് ഇവിടെ, കിടില്ല.